ചേട്ടനെയും ചേച്ചിയുടെ ഒരു പ്രത്യേകത, നിങ്ങളൊക്കെ എത്രയ്ക്കോ അടക്കി വെച്ചാലും ഈ പ്രണയം കേരളക്കരയിൽ അലയടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും. എങ്ങനെ എന്ന് വെച്ചാൽ കൃഷ്ണചന്ദ്രനും നമ്മളെ അറിയും കൂടിയില്ല ആ ഒരു സമയത്ത്. ഓഫ് കോഴ്സ് ആ ഒരു സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന മാഗസീൻസും അതിലും ഇതിലൊക്കെ ഇങ്ങനെ വരുമല്ലോ, മറ്റേ കിസ് കിസ് വിജയവാഹിനി വിജയ ഗാർഡനിൽ മറ്റേ കൃഷ്ണചന്ദ്രനും വനിതയും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ഒക്കെ പറഞ്ഞിട്ട് എന്ത് എന്താണത് ഒക്കെ ചോദിക്കാം. അപ്പൊ അല്ല, ചില സമയത്തൊക്കെ ഈ ബുക്കിലൊക്കെ എഴുതും ഇങ്ങനെ എന്റെ വീട്ടിലുള്ള സാധനം മുഴുവൻ കൃഷ്ണചന്ദ്രനാണ് പ്രസന്റ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ. ടിവി എന്തൊക്കെ നമ്മളിവിടെ പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഓരോ സാധനം ചെറുത് ചെറുതായിട്ട് അച്ഛനും നമ്മളും കൂടി ഇരുന്ന് വാങ്ങുന്നത് മുഴുവൻ കൃഷ്ണചന്ദ്രൻ വാങ്ങിയ മാതിരി അറിഞ്ഞു അല്ലേ ചേട്ടാ. ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വിളിച്ചു പറഞ്ഞു അത്രയ്ക്കൊന്നും, അതല്ല അവരെ വിളിച്ച് പറഞ്ഞു അങ്ങനത്തെ ഒരു തെറ്റായിട്ടുള്ള ന്യൂസ് ഒന്നും ഇടണ്ടായതൊന്നും. അങ്ങനെ എന്തൊക്കെയോ എഴുതുമല്ലോ അറിയ കാര്യങ്ങള്, അല്ല അങ്ങനെ കിട്ടുമ്പോ അറിയുന്ന രീതിയിൽ എഴുതുമ്പോ നമുക്കൊരു വിഷമം വരും നമ്മൾ വിളിച്ച് ചോദിക്കുന്നു.